Hi, hello friends, welcome back again to Molis Vadakkini. Ellavarkum Molis Vadakkinilekku swagatham. Innu njan thayyaarakkan pogunnathu valare tasty aayittulla oru mutta kari aanu. Ingane ningalkku kaanumbo idu pulungiya mutta kari aanennu thonum. Pakshe idu pulungatha mutta kondu undakkiya kari aanu. Valare tasty aanu. Parathayude koodeyum chappathiyude koodeyum doshayude koodeyum നൂൽപുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് മോളീസ് വടക്കണി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വലിയ ഉള്ളിയാണ്. 2 വലിയ ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഉള്ളി കൂടുതലായിട്ട് എടുത്താൽ മതി, എങ്കിൽ കറിയുടെ ക്വാണ്ടിറ്റിയും കൂടും. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണമാണ് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ട് കിട്ടും. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തവി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ലൂസായിട്ട് കിടന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എങ്കിലും നല്ല തിക്കായിട്ട് കിടക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ കുറച്ച് കുറുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കുരു പൊട്ടാതെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പറ്റ ലോ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം മുട്ടയുടെ മഞ്ഞയൊന്നും വേവില്ല. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഇട്ടിട്ട് മിക്സ് ആക്കരുത്, മുട്ടയെല്ലാം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ടാവും. നല്ല സ്മെല്ലായിരിക്കും. ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബീഫ് കറീനേക്കാളും ചിക്കൻ കറിയേക്കാളും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. മക്കൾക്കൊക്കെ ആണെങ്കിൽ പൊറാട്ടേൻ്റെ കൂടെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലിയുമായും എല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിളാക്കി വെക്കുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.